ഹലോ എവരിവാൻ, വെൽക്കം ബാക്ക് ടു ഒരു കഥ സൊല്ലട്ടുമാസ്. മൈ ഡിയർ സ്വത്തുകുട്ടികളെ, നമ്മൾ ഇന്നൊരു സ്പാനിഷ് ഹൊറർ ത്രില്ലറാണ് കാണാൻ പോകുന്നത്. ദ ഹൗസ് അറ്റ് എൻഡ് ഓഫ് ദ ടൈം. ആ അവസാന വീട്ടിൽ എന്താണ് സംഭവിച്ച്? സിനിമയുടെ അവസാനം വരെ മനസ്സിലാവില്ല അവിടെ എന്താണ് സംഭവിക്കണതെന്ന്. അവസാനം ഒരു ട്വിസ്റ്റ് ഉണ്ട്, നമ്മുടെ പ്രതീക്ഷകളെല്ലാം തകിടം മറിച്ചുകൊണ്ട് ഒരു ട്വിസ്റ്റ്. ആ ട്വിസ്റ്റ് കാണുന്നതിന് മുന്നേ നമ്മുടെ പുതിയ കൂട്ടുകാരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. നമുക്കിപ്പോൾ ഈ കഥയിലേക്ക് കടക്കാം. ഈ സിനിമയുടെ തുടക്കത്തിൽ ഗ്രാമത്തിൽ ഒതുങ്ങിയൊരു സ്ഥലത്ത് ഒരു വലിയ വീട്. ആ വീടിനകത്ത് മുഖം കീറി ഒരമ്മച്ചി ബോധം കെട്ടി കിടപ്പുണ്ടാവും. അവരൊരു ഗ്ലാസിന്റെ തൊണ്ടുവെടുത്ത് എഴുന്നേറ്റ് വരും. റാന്തലും കയ്യിൽ പിടിച്ച് തന്റെ മകന്റെ പേര് വിളിച്ചിട്ടാണ് അവര് വീട് മൊത്തം അന്വേഷിച്ച് നടക്കുന്നത്. ലിയോപോൾദോ, ലിയോപോൾദോ, ലിയോപോൾദോ. ആ വീടിന് താഴെയായിട്ട് ഒരു സ്റ്റോർ റൂമുണ്ട്. ഇവരങ്ങോട്ട് വരുമ്പോൾ അവിടെ തന്റെ ഭർത്താവ് കത്തിയാൽ കുത്തപ്പെട്ട് മരിച്ചു കിടക്കാണ്. ഇവര് ഭർത്താവിന്റെ അടുത്തിരുന്ന് കരയുമ്പോൾ പെട്ടെന്ന് അതിന് ജീവൻ വെച്ച് അത് ഭാര്യയുടെ കഴുത്തി കയറി പിടിക്കും. പേടിച്ച ഭാര്യ അയാളെ തള്ളിവിട്ട് ചാടി മാറിയിരിക്കുകയാണ്. അയാൾ വീണ്ടും ചാവും. ഒരാൾ രണ്ടു വട്ടം ചാവോ? എന്തായാലും അവിടുന്ന് എഴുന്നേറ്റ അമ്മച്ചി വീണ്ടും ലിയോപോൾദോ, ലിയോപോൾദോ എന്ന് വിളിച്ചിട്ട് ആ സ്റ്റോർ റൂമിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാണ്. അപ്പൊ സ്റ്റോറേജിന്റെ ഒരു മൂലക്കായി മൂത്ത മകൻ നിൽക്കുന്ന കാണും. ലിയോപോൾദോ, നീ എന്താണ് ഇവിടെ ചെയ്യുന്നത്? എന്റെ അടുത്തേക്ക് വാ, അമ്മയുടെ അടുത്തേക്ക് വാടാ എന്ന് പറഞ്ഞ അമ്മ വിളിക്കുമ്പോ പെട്ടെന്നുണ്ട് പുറകിൽ നിന്ന് എന്തോ ഒന്ന് ആ പയ്യൻ അകത്തേക്ക് വലിച്ചോണ്ട് പോകും. ഡോർ അടഞ്ഞു. അമ്മ നിലവിളിച്ചുകൊണ്ട് ഓടി വന്ന് ആ ഡോറ് തുറന്നു നോക്കുമ്പോ അത് ബേസ്മെന്റിലേക്കുള്ള വഴിയാണ്. അവിടെ മകനെ കാണാനില്ല. അവർ ബേസ്മെന്റ് മുഴുവൻ തന്റെ മകനെ തെരഞ്ഞു നടക്കും. അവിടെ എങ്ങും അവനെ കാണുന്നില്ല. അവിടുന്ന് ടൈറ്റിലിട്ട് എന്ന സിനിമ ആരംഭിക്കുന്നു. ഇപ്പൊ അമ്മച്ചീനെ ഭർത്താവിനെയും മകനെയും കൊന്ന കേസിൽ പോലീസുകാർ ജയിലിൽ പിടിച്ചിട്ടാണ് വർഷങ്ങൾ കടന്നുപോയി. ഇപ്പൊ 30 വർഷമായി. 30 വർഷം കഴിയുമ്പോ ഈ അമ്മച്ചിക്ക് നല്ല പ്രായമായില്ലേ? അതുകൊണ്ട് അവരുടെ ഗവൺമെന്റ് അത്രയും പ്രായമായ ആൾക്കാരെ ജയിലിൽ വെച്ചിരിക്കില്ല. അവരെ പ്രായം പരിഗണിച്ച് അവരെ തിരിച്ച് വീട്ടിലേക്ക് പറഞ്ഞുവിടും. പക്ഷെ അതേസമയം ശിക്ഷ കഴിയുന്നവരെ പോലീസിന്റെ കൺവട്ടത്തു നിന്ന് അവർ മാറിപ്പോകാനും പാടില്ല. അതുകൊണ്ട് ഹൗസ് അറസ്റ്റ് ആയിരിക്കും, വീട്ടിൽ തന്നെ പോലീസ് ഉണ്ടാവും. ഇവരെ തിരിച്ചു കൊണ്ടുവരുന്നത് അതേ വീട്ടിലേക്കാണ്. ആ വീട് കണ്ട അമ്മച്ചി പേടിക്കുന്നുണ്ട്. കൂടെ തന്നെ ഗവൺമെന്റ് സ്റ്റാഫും ഉണ്ടാവും, ഒരു ലേഡിയും രണ്ട് പോലീസുകാരും. ഈ വീടിന് കറണ്ടും വെള്ളമൊക്കെ ഉണ്ട്. മാത്രമല്ല നിങ്ങൾക്ക് വേണ്ട ഭക്ഷണ സാധനവും ഗവൺമെന്റ് എത്തിക്കും. നിങ്ങളുടെ പ്രായം പ്രമാണിച്ച് നമ്മുടെ ഗവൺമെന്റ് ചെയ്യുന്ന സേവയാണത്. സോ അവരെ നാട്ടിലൊക്കെ പ്രായമുള്ളവരെ ഗവൺമെന്റ് നന്നായി നോക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ തല്ലിക്കൊല്ലും. അമ്മച്ചി ആ വീടിനകത്തേക്ക് കയറി വരുമ്പോൾ അവർക്ക് പഴയ ഓർമ്മകളായിരിക്കും. ഫ്ലാഷ് ബാക്കിൽ തന്റെ മൂത്ത മകൻ ലിയോപോൾദോ എഴുന്നേറ്റ ഉടനെ താഴെ ഹാളിലേക്ക് ഓടി വരുന്നു. അതേപോലെ ഒരു അനിയൻ ചെറുക്കനുണ്ട്, അവനും പുറകെ ധൃതിപെട്ട് ഓടി വരുന്നു. അമ്മ പറയുന്നൊന്നും കേൾക്കുന്നില്ല. രണ്ടുപേരും പെട്ടെന്ന് എത്രയും പെട്ടെന്ന് ഭക്ഷണം കഴിച്ചിട്ട് സൈക്കിളെടുത്ത് വീട്ടിൽ നിന്ന് ഒറ്റ ഓട്ടാണ് കളിക്കാൻ. സമയം വൈകിക്കരുത്, എത്രയും പെട്ടെന്ന് തിരിച്ചു വരണേന്ന് അമ്മ പുറകിൽ നിന്ന് വിളിച്ചു പറയും. ഈ ഫ്ലാഷ് ബാക്ക് കഴിഞ്ഞ വീണ്ടും പ്രസന്റില് അമ്മച്ചീനെ കാണാൻ അവിടെയുള്ള ഒരു പള്ളിയിലച്ഛൻ വരുന്നു. നിങ്ങളെ പോലീസുകാർ തിരിച്ച് ഈ വീട്ടിലേക്ക് കൊണ്ടുവന്നു എന്നറിഞ്ഞു. നിങ്ങളുടെ കഥ ഞാൻ കേട്ടിട്ടുണ്ട്, നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കണമെന്ന് അച്ഛൻ പറയും. ഞാനൊരു ഓർഫനേജിലാണ് വർക്ക് ചെയ്യുന്നത്. എനിക്ക് കുട്ടികൾ ഒരുപാട് ഇഷ്ടമാണ്. ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല പെറ്റു വളർത്തിയ മകനെ നിങ്ങൾ കൊല്ലുമെന്ന്. അതുകൊണ്ട് സത്യം അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നതെന്ന് അച്ഛൻ പറയും. അപ്പൊ അമ്മച്ചി അച്ഛനെ വിളിച്ചുകൊണ്ട് ആ വീടിന്റെ ബേസ്മെന്റിലേക്ക് കൊണ്ടുപോവാണ്. അതൊരുമാതിരി കല്ലുകൾ കൊണ്ട് കെട്ടിയ, ദുരൂഹം പിടിച്ച, ഗെയിം ഓഫ് ത്രോൺസിലെ പോലത്തെ ഒരു ബേസ്മെന്റ്. അമ്മച്ചി പറയും, ഇവിടെ വെച്ചാണ് എന്റെ മകനെ ഞാൻ അവസാനമായിട്ട് കണ്ടത്. പോലീസ് അവന്റെ ബോഡി കണ്ടെടുത്തിട്ടില്ല, എന്നിട്ടും ഞാനാണ് അവനെ കൊന്നത് എന്നവർ പറയുന്നു. ഇത് കേട്ട് പള്ളിയിലച്ഛൻ പറയും, നിങ്ങളുടെ ഭർത്താവിനെ കൊല്ലാൻ ഉപയോഗിച്ച കത്തിയില് നിങ്ങളുടെ ഫിംഗർ പ്രിന്റ് ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ നിങ്ങളുടെ ഭർത്താവ് മരിച്ചടക്കുന്ന സ്ഥലത്ത് നിങ്ങളുടെ മകന്റെ രക്തവും ഉണ്ടായിരുന്നു. സോ തെളിവെല്ലാം നിങ്ങൾക്കെതിരാണ്. സത്യത്തിൽ നിങ്ങൾ തന്നെയാണ് ഇത് ചെയ്ത്. അത് കേട്ട് അമ്മച്ചി പറയും, ഞാനല്ല അത് ചെയ്ത്, ഈ വീടാണ്. ഞാൻ ആ കത്തി തൊട്ടിട്ടില്ല. ഈ വീടാണ് എന്റെ ഭർത്താവിനെ കൊന്നതും എന്റെ മകനെ എന്നെ ഇന്ന് പിരിച്ചെടുത്തോണ്ട് പോയതും. ഇത് കേട്ട് ഫാദറിനൊന്നും മനസ്സിലാവില്ല. വീണ്ടും ഫ്ലാഷ് ബാക്കിൽ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടിയില്ലേ രണ്ട് പിള്ളേരും ചേട്ടനും അനിയനും. അവര് കൂട്ടുകാരുടെ കൂടെ കളിക്കാൻ പോവാണ്. ഭയങ്കര വികൃതി പിള്ളേരാണ്. ആമ്പിള്ളേരെല്ലാം ബലൂണിൽ മൂത്രം ഒഴിച്ചിട്ട് നന്നായി വസ്ത്രം ധരിച്ച് നീറ്റായിട്ട് ഓഫീസിൽ പോകാൻ ഇറങ്ങി നിൽക്കുന്നവരുടെ മേത്തേക്ക് ആ മൂത്ര ബലൂണും വലിച്ചെറിഞ്ഞിട്ട് അവിടുന്ന് ഓടി രക്ഷപ്പെടും. അതാണ് അവന്മാരുടെ ദിനചര്യ. ഈ കൂട്ടത്തിൽ ഒരു പെൺകുട്ടിയുണ്ട്. അവളോട് ആരെങ്കിലും വഴക്കുണ്ടാക്കിയ ചെറിയ അനിയൻ പയ്യന് ഇഷ്ടാവില്ല. അവൻ അവരെ കൂടെ വഴക്കിന് പോകും. അതേപോലെ മൂത്ത ചേട്ടൻ ലിയോപോൾദോയ്ക്കും ആ പെൺകുട്ടിന് ഇഷ്ടമാണ്. അതുകൊണ്ട് മൂത്ത ചേട്ടന് അനിയച്ചാരോട് അസൂയ തോന്നിയിട്ട് രണ്ടുപേരും ആ പെൺകുട്ടിയുടെ പേരും പറഞ്ഞ് വഴക്കുണ്ടാക്കും. ഇപ്രാവശ്യം വഴക്കുണ്ടാക്കി മൂത്ത ആള് അനിയന്റെ പുറത്തന്നെ ആ മൂത്ര ബലൂണ് വലിച്ചെറിയും. പിന്നീട് രണ്ടുപേരും തമ്മിൽ പൊരിഞ്ഞാട്ടി. അടിയും കളിയെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പൊ സന്ധ്യയായി. നേരം വളരെ വൈകിയിട്ടാണ് ഇവര് വീട്ടിലേക്ക് എത്തുന്നത്. അറിയാം ചന്തിക്ക് നല്ല പെടകിട്ടും, റെഡിയാക്കി വെച്ചോളാം പറയും ചേട്ടൻ. അമ്മ വന്ന് കഥക തുറക്കും. ഇവരമ്മയെ ചിരിച്ചു കാണിച്ച് പറ്റിച്ച് എങ്ങനെയൊക്കെയോ വീടിനകത്തേക്ക് കയറിപ്പോകും. ഇളയാള് ചെറുതല്ലേ, അതുകൊണ്ട് അമ്മ അവനെ വെറുതെ വിടും. മൂത്ത ആളോട്, നീയല്ലേ മൂത്തത്, നീ കാണിക്കുന്നതല്ലേ അവനും കണ്ടുപിടിക്കും.
പഠിക്കുക, സമയത്തിന് വീട്ടിലേക്ക് തിരിച്ചെത്തണ്ടേ, ഹോംവർക്ക് ഇനിയും ചെയ്തു തീർത്തിട്ടില്ല, അത് ചെയ്തിട്ട് നീ കിടന്നാ മതിയെന്ന് അമ്മ പറയും. അപ്പൊ ചേട്ടച്ചാര് അമ്മയുടെ ദേഷ്യം മാറ്റാൻ എനിക്ക് അമ്മയെ ഒരുപാട് ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മയെ സോപ്പിടാൻ നോക്കുന്നുണ്ട്. അതേപോലെ അവന് വിശപ്പാണെന്ന് പറയും, പക്ഷെ വീട്ടിലൊന്നുമില്ല, അവർക്ക് ഭക്ഷണം കൊടുക്കാൻ ഒന്നുമില്ല, അതുകൊണ്ട് അമ്മ ഇന്ന് രാത്രി ഒന്നും ഉണ്ടാക്കിയിട്ടില്ല, നാളെ കാലത്ത് ഞാൻ ഉണ്ടാക്കി തരാന്ന് പറയും. ഞാൻ അമ്മയുടെ മുറിയിലേക്ക് വരട്ടമ്മേ, എനിക്ക് ഒറ്റയ്ക്ക് കിടക്കാൻ പേടിയാണെന്ന് അവൻ പറയുമ്പോൾ, അമ്മ നീ ഇപ്പൊ വലിയ കുട്ടിയാണ് മോനെ, നീ ഒറ്റയ്ക്ക് കിടന്ന് ശീലിക്കണം, ഇങ്ങനെ പേടിക്കണ്ട, അമ്മ നിന്റെ കൂടെ എപ്പോഴും ഉണ്ട്. അമ്മ അവന്റെ കയ്യിൽ ഒരു ചിപ്പിമുത്ത് കൊടുത്തിട്ട് പറയും, ഒരുപാട് പേടിയുള്ളപ്പോ നീ ഇത് മുറുക്കെ പിടിച്ചിട്ട് അമ്മേനെ വിചാരിച്ചാൽ മതി, അമ്മ നിന്റെ അടുത്തേക്ക് ഓടിയെത്തും. പേടിക്കാതെ കിടന്നോന്ന് പറഞ്ഞിട്ട് അമ്മ തിരിച്ച് മുറിയിലേക്ക് പോകും. ഇനിയും കെട്ടിയോ വന്നിട്ടില്ല. ആ സമയത്താണ് ഇവര് ബെഡിന്റെ അടിയിൽ നിന്ന് ഒരു ചെറിയ പെട്ടിയെടുത്ത് അതിൽ നിന്ന് താക്കോലെടുത്ത് അടച്ചൊരു ഡ്രോയർ തുറക്ക. ആ ഡ്രോയറിനകത്ത് ഒരു കത്തുണ്ട്. ഇതവര് ചിരിച്ചോണ്ട് വായിച്ചോണ്ടിരിക്കുമ്പോഴാണ് കെട്ടിയോൻ വരുന്നു, ഭർത്താവ് വരുന്നു. ഇവര് പെട്ടെന്ന് അത് മാറ്റി വെച്ചിട്ട് കിടക്കും. അമ്മ അച്ഛനോട് പറയും, എന്റെ മക്കളൊന്നും കഴിച്ചിട്ടില്ല, വയറ്റിലൊന്നുമില്ലാതെയാണ് അവർ കിടക്കുന്നത്, ഒരമ്മയായി എനിക്ക് അത് താങ്ങാൻ പറ്റില്ല. അപ്പൊ അച്ഛൻ പറയും, എനിക്ക് വയസ്സായില്ലേ, അത്ര പെട്ടെന്ന് ജോലിയൊന്നും കിട്ടില്ല, കുറച്ചുകൂടി വെയിറ്റ് ചെയ്യും, എത്രയും പെട്ടെന്ന് ജോലിയൊക്കെ റെഡിയാക്കാം, ഒരാഴ്ചയ്ക്കുള്ള ഭക്ഷണ സാധനങ്ങൾ ഞാൻ വാങ്ങിച്ചുകൊണ്ട് വരാം. ഇത് കേട്ട അമ്മ, അവിടെ കിടക്കുന്നത് എന്റെ മാത്രം മക്കളല്ല, നിന്റെയും കൂടി മക്കളാണ്, വീണ്ടും വീണ്ടും നിങ്ങൾ എക്സ്ക്യൂസ് പറയാണ്, സത്യമായിട്ടും ചെയ്യാം എന്നും പറയുന്നുണ്ട്, പക്ഷെ ഇതുവരെ അതുപോലെ പ്രവർത്തിച്ചു കാണുന്നില്ല. ഇതെല്ലാം കേട്ടിട്ട് അച്ഛന് ദേഷ്യം വന്ന് അയാൾ എഴുന്നേറ്റ് ഇറങ്ങിപ്പോകും. അമ്മയും ആകെ ടെൻഷനിലിരിക്കുകയാണ്. ആ സമയത്താണ് ആരോ ഇവരെ റൂമിന്റെ കതക് തുറക്കാൻ ശ്രമിക്കുന്നു, തള്ളി പൊട്ടിക്കുന്ന പോലെ തുറക്കാൻ ശ്രമിക്കുന്നു. അമ്മ നോക്കുമ്പോൾ അച്ഛൻ ഇറങ്ങിപ്പോയി കഴിഞ്ഞു. പിന്നെ ആരാണ്? മൂത്ത മോനാണ്. ഈ സമയത്ത് ചെറിയ മോന്റെ കതകും ആരോ തല്ലി പൊളിക്കാൻ നോക്കുന്നുണ്ട്. അവനാണെങ്കിൽ പേടിച്ച് വറച്ചിരിക്കുകയാണ്. ഇവിടെ അമ്മച്ചി മെല്ലെ കതക് തുറന്നിട്ട് പുറത്തേക്ക് നോക്കുമ്പോൾ അവിടെ ആരും കാണുന്നില്ല. ആരുമില്ലാന്ന് പറഞ്ഞിട്ട് തിരിയുമ്പോഴാണ് പെട്ടെന്നൊരു കൈ വന്ന് അമ്മച്ചിയെ പൊതിഞ്ഞു പിടിക്കുന്നത്. ഇവരലറിക്കോവി ആ കൈ തട്ടി മാറ്റി പുറകിലേക്ക് മറിഞ്ഞു വീഴും. എന്നിട്ട് കയ്യിലൊരു കത്രികയെടുത്ത് തിരിച്ചു വരുന്നുണ്ട്. ഈ സമയത്ത് നമ്മുടെ കൊച്ചുപയ്യൻ, അവൻ പേടിച്ചാരണ്ട് നമ്മളൊക്കെ ചെറുപ്പത്ത് ചെയ്യുന്ന അതേപോലെ തന്നെ പുതപ്പ് മൂടിയിരിക്കുകയാണ്. ആരോ അവന്റെ മുറിയിലേക്ക് കയറി വരുന്നുണ്ട്. കയറി വന്ന ആള് ഇവന്റെ പുതപ്പി പിടിച്ച് ഒരൊറ്റ വലിയാണ്. ചെറുകൻ കണ്ണുപോലും തുറക്കാതെ അലറിക്കൂവും. ഈ ശബ്ദം കേട്ട അമ്മച്ചി പിള്ളേരെ മുറിയിലേക്ക് ഓടി വരുന്നുണ്ട്. മൂത്തവന്റെ മുറി തുറക്കാൻ നോക്കുമ്പോൾ അത് തുറക്കുന്നില്ല. ഇവർ മറ്റൊരു കീ എടുക്കാൻ വേണ്ടി നേരെ കിച്ചണിലേക്ക് ഓടി വരും. എന്നിട്ട് അവിടുന്ന് ആ മുറിയുടെ കീയും ഒരു കത്തി എടുത്തിട്ടാണ് ഇവർ മൂത്ത ആളുടെ മുറിയിലേക്ക് പോകുന്നത്. മുറി തുറന്ന് അകത്ത് കയറുമ്പോൾ മൂത്ത മോൻ പേടിച്ചിരിക്കുക. അവന് കുഴപ്പമൊന്നും പറ്റിയിട്ടില്ല. അമ്മ എന്താ പറ്റിയെ, നീ എന്തിനാ നിലവിളിച്ചെന്ന് ചോദിക്കുമ്പോൾ അവൻ പറയും, ഞാനല്ല ഒച്ച ഉണ്ടാക്കിയത്. അപ്പൊ ചെറിയ മോനാണ് ഒച്ച ഉണ്ടാക്കിയെന്ന് മനസ്സിലാക്കിയിട്ട് അമ്മ ചെറിയ മോന്റെ മുറിയിലേക്ക് ഓടി വരികയാണ്. കതക് തുറന്ന് അകത്ത് കയറി നോക്കുമ്പോൾ അവനും പേടിച്ചിരിക്കുക. എന്താണ് സംഭവിച്ച മോനെ, എന്താണ് സംഭവിച്ചെന്ന് ചോദിക്കുമ്പോൾ അവൻ പറയും, ലിയോപോൾതോ എന്നെ പേടിപ്പിച്ചു, ചേട്ടൻ അവനെ പേടിപ്പിച്ചു. പിറ്റേന്ന് ഇവര് കംപ്ലൈന്റ് കൊടുത്ത പ്രകാരം പോലീസുകാർ വരുന്നു. ഇവരോട് ഒരുപാട് ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അമ്മ വീടിനകത്ത് ആരോ കയറിയെന്നാണ് കംപ്ലൈന്റ് കൊടുത്തിരിക്കുന്നത്. ആരാണെന്ന് കണ്ടോന്ന് ചോദിക്കുമ്പോൾ, ഇല്ല കണ്ടില്ല, മുഖം കണ്ടില്ല എന്ന് പറയും. അപ്പൊ പോലീസുകാരൻ, നിങ്ങൾ എത്ര കാലമായിട്ട് ഇവിടെ ജീവിക്കുന്നുണ്ട് എന്ന് ചോദിക്കുമ്പോൾ, ഇവർ 5 വർഷമായി ഈ വീട് വാങ്ങിയിട്ട്, ഗവൺമെന്റ് ഈ വീട് സെയിലിനിട്ടതാണ്, വില കുറഞ്ഞു കിട്ടിയപ്പോൾ ഇവർ വാങ്ങിച്ചാണ്. അമ്മച്ചി പറയും, എന്റെ മോൻ ആരെയോ ഇന്നലെ കണ്ടിട്ടുണ്ട്, പക്ഷെ അവനൊന്നും പറയുന്നില്ല. അപ്പൊ പോലീസുകാര് ലിയോപോൾതോ മൂത്ത ആളോട് ചോദിക്കും, നീ ആരെയെങ്കിലും കണ്ടോ എന്ന്. അവനൊന്നും മിണ്ടുന്നില്ല. പോലീസുകാരാണെങ്കിൽ ആ വീട് മുഴുവൻ അരിച്ചു പറക്കും. അവർക്ക് ഒരു തെളിവും കിട്ടുന്നില്ല. ആരും അതിക്രമിച്ച് കയറിയതിന്റെ ലക്ഷണങ്ങളുമില്ല. സോ നിങ്ങൾ പേടിക്കണ്ട, എന്തായാലും ഞാൻ എന്റെ കാർഡ് തരാം, എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി, ഉടനെ ഞങ്ങൾ എത്താന്ന് പറഞ്ഞിട്ട് പോലീസുകാര് ധൈര്യം പറഞ്ഞിറങ്ങിപ്പോകും. അവർ പോയി കഴിഞ്ഞ് ലിയോപോൾതോ അവൻ അമ്മയുടെ അടുത്ത് വന്നിട്ട്, അമ്മേ, ഞാൻ ഇന്നലെ അവരെ കണ്ടിരുന്നു, ഒരു സ്ത്രീയെ. അവരെന്നോട് പറഞ്ഞു കുറച്ചു നാളേക്ക് അനിയന്റെ കൂടെ കളിക്കാൻ പാടില്ല എന്ന്. എന്നിട്ട് എന്റെ കയ്യിൽ ഒരു എഴുത്തും തന്നിട്ടുണ്ട് അമ്മയ്ക്ക് കൊടുക്കാൻ, ഇതാണ് ആ എഴുത്തെന്ന് പറഞ്ഞ് അവനൊരു എഴുത്ത് കൊടുക്കും. ആ എഴുത്ത് കണ്ട് അമ്മ പേടിക്കുന്നുണ്ട്. എന്നാലും ആ പേടി അമ്മ മുഖത്ത് കാണിക്കില്ല, മകനോട് പറയൂല്ല അതിലെന്താണ് എഴുതിയിരിക്കണമെന്ന്. അത് കഴിഞ്ഞ് പ്രസന്റിലേക്ക് വന്നാൽ നമ്മുടെ ഫാദർ ജോലി ചെയ്യുന്ന ആ ഓർഫനേജ്, അവിടുത്തെ പിള്ളേർക്കെല്ലാം ഫാദറിനെ ഒരുപാട് ഇഷ്ടമാണ്. ഫാദർ ഈ വീടിനെ കുറിച്ച് ഉള്ള പഴയ ന്യൂസുകളൊക്കെ ചെക്ക് ചെയ്യും. അപ്പോ 30 വർഷങ്ങൾക്ക് മുന്നാണല്ലോ ഈ ഒരു ക്രൈം നടന്നിരിക്കുന്ന ആ വീട്ടിൽ, അതിനും 30 വർഷങ്ങൾക്ക് മുമ്പ് ആ വീട്ടിലുണ്ടായിരുന്ന താമസക്കാരെ ദുരൂഹ സാഹചര്യത്തിൽ കാണാതായി, പെട്ടെന്ന് അവരെ കാണാനില്ല. അതിനും 30 വർഷങ്ങൾക്ക് മുമ്പ് മറ്റൊരു കുടുംബവും കൂടി ആ വീട്ടിൽ നിന്ന് കാണാതായിട്ടുണ്ട്. ഇതെല്ലാം ഫാദർ മനസ്സിലാക്കുമ്പോൾ ഇവിടെ നമ്മുടെ അമ്മച്ചി ബാത്റൂം ഗ്ലാസ്സിൽ നിന്ന് നോക്കുമ്പോൾ പെട്ടെന്ന് പുറകിലൊരു തന്ത നിൽക്കുന്നതായിട്ട് കാണാം. ഒരു വയസ്സൻ, അയാളുടെ കയ്യിൽ കത്തിയുണ്ട്. ഇത് കണ്ട് അമ്മച്ചി പേടിക്കും. പേടിച്ച് ഓടിച്ചെന്ന് കതവ് കുറ്റിയിട്ടിട്ട് ഒരു ഭാഗത്തേക്ക് മാറിയിരിക്കുകയാണ് കുറച്ചുനേരം. അത് കഴിഞ്ഞ് ധൈര്യം സംഭരിച്ച് കതക്ക് തുറന്നു നോക്കുമ്പോൾ ആ വയസ്സൻ
ജേസനെ കാണാനില്ല. ഇവര് താഴുള്ള പോലീസാരെ വിളിക്കും, ഇവർക്ക് കാവലുള്ള ആ പോലീസാരെ വിളിക്കും. എന്നിട്ട് അടുത്ത മുറി കയറി നോക്കാണ്, അവിടെ ശബ്ദം കേൾക്കുന്നുണ്ട്. ആ മുറി കയറി നോക്കുമ്പോൾ ക്ലാസ്സിൽ 11, 11, 11, 11 എന്ന് രക്തം കൊണ്ട് എഴുതിയിട്ടുണ്ട്. ഇവർക്ക് മനസ്സിലാവുന്നില്ല എന്താ സംഭവിക്കണമെന്ന്. പെട്ടെന്നുണ്ട് ആരോ ഇവരെ കതക് തള്ളി തുറക്കാൻ നോക്കും. അത് ചവിട്ടി പൊളിച്ചുകൊണ്ട് അകത്തേക്ക് വരുന്നത് പോലീസുകാരാണ്. അവരെ അമ്മച്ചി വിളിക്കുന്നു കേട്ടാണ് വന്ന്. കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ ഫാദർ വീട്ടിലേക്ക് വരുന്നു. പോലീസുകാർ പറയും ആ അമ്മച്ചിക്ക് മുഴുവട്ടാണ്, അവരെന്തോ പ്രയത്തിനെ കണ്ടു എന്നാണ് പറയുന്നത്. അകത്ത് വന്ന് ഫാദർ നിങ്ങൾ ആരെയാണ് കണ്ടെന്ന് ചോദിക്കുമ്പോൾ അമ്മച്ചി പറയും ഒരു പ്രയത്തെയാണ് ഞാൻ കണ്ടത്, അയാളാണ് കണ്ണാടിയിൽ 11, 11, 11 എന്ന് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. കയ്യിലൊരു കത്തിയും ഉണ്ടായിരുന്നു. ഇതെല്ലാം കേട്ടിട്ട് അച്ഛൻ പറയും ഞാനീ വീടിനെ കുറിച്ച് റിസർച്ച് ചെയ്യായിരുന്നു. അപ്പോൾ യൂറോപ്പിലുള്ള ഒരാളാണ് ഈ വീട് കെട്ടിയത്, അത് 100 വർഷങ്ങൾക്ക് മുന്നേ. ഇതൊരു പ്രത്യേക സ്ഥലമാണ്, ഈ സ്ഥലത്ത് വീട് കെട്ടിയാൽ നമ്മൾ എന്തിനാണ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയുമെന്ന് പറഞ്ഞിട്ടാണ് അയാൾ ഈ പ്രത്യേക സ്ഥലത്ത് ഇങ്ങനെ ഒരു പ്രത്യേക രീതിയിലുള്ള വീട് പണിതിരിക്കുന്നത്. പക്ഷെ പണിതാളെ കുറച്ച് കഴിഞ്ഞപ്പോൾ കാണാതായി. അതേപോലെ തന്നെ വീണ്ടും താമസത്തിന് വന്ന ആൾക്കാരും കാണാതായിട്ടുണ്ട്. അങ്ങനെ ഓരോ 30 വർഷം കൂടുമ്പോഴും ഇവിടെ ആൾക്കാരെ കാണാതെ പോവുകയാണ്. ഒരുപാട് നാള് വെറുതെ കടക്കുന്നുണ്ട്. ഗവൺമെന്റ് വീണ്ടും വീണ്ടും ഈ വീട് സെയിലിടുകയാണ്. അങ്ങനെയാണ് നമ്മുടെ ഡാഡി മമ്മി ഈ വീട്ടിൽ വന്ന് പെട്ടത്. വീണ്ടും ഫ്ലാഷ് ബാക്ക്. അമ്മച്ചി അമ്മച്ചനോട് ചോദിക്കും പിള്ളേരെവിടെയാണെന്ന്. അപ്പൊ ഡാഡി പറയും ഞാൻ പിള്ളേരെ കളിക്കാൻ വിട്ടുന്നു. ഇത് കേട്ട അമ്മച്ചി അവരെ രണ്ടുപേരെ ഒരുമിച്ച് കളിക്കാൻ വിടരുത്, ഈ വീട്ടിൽ എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട്, എന്തോ ഈവിളായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. ലിയോപോൾദോ ആ സ്ത്രീയെ കണ്ടിരുന്നു, ആ സ്ത്രീ ഈ എഴുത്ത് അവന്റെ കയ്യിലേക്ക് കൊടുത്തു എന്ന് പറഞ്ഞ് അമ്മച്ചി ആ എഴുത്ത് കാണിച്ചു കൊടുക്കും. അതില് അച്ഛൻ മൂത്ത മകനെ കൊന്നുകളയും എന്ന് എഴുതിയിട്ടുണ്ട്. ഈ അച്ഛൻ ലിയോപോൾദോനെ കൊല്ലും എന്ന് എഴുതിയിട്ടുണ്ട്. അമ്മച്ചി പറയും ഇവിടെ എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട്, എന്റെ മക്കളെ ഇനിയും ഞാൻ ഇവിടെ നിർത്തിക്കില്ല, എനിക്ക് മടുത്തു, ഞാൻ ഇവിടെ നിന്ന് പോവുകയാണ്, എനിക്ക് ഡിവോഴ്സ് വേണമെന്ന് പറഞ്ഞിട്ട് അമ്മച്ചി എല്ലാ സാധനങ്ങളും കെട്ടിപ്പറക്കാൻ തുടങ്ങും. അപ്പൊ ഡാഡിക്കാണെങ്കിൽ ദേഷ്യം വന്നു, നീ എന്റെ പിള്ളേരെ കൊണ്ടുപോകും എന്ന് വിചാരിക്കണ്ട, പോകുന്നെങ്കിൽ നീ ഒറ്റയ്ക്ക്, എന്റെ പിള്ളേരെ കൊണ്ടുപോകാൻ നീ ശ്രമിച്ചാൽ പിന്നെ നിന്നെ ഞാൻ ഇവിടെ തന്നെ കൊന്നു കുഴിച്ചു മൂടുന്നു പറഞ്ഞ് അയാൾ അമ്മച്ചിനെ ഭീഷണിപ്പെടുത്തും. അവിടെ നിന്ന് കട്ട് ചെയ്ത നമ്മുടെ കൊച്ചു പയ്യനും അവന്റെ കൊച്ചു കാമുകി കാന്താരി രണ്ടുപേരും സൊള്ളിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊന്നും കണ്ടിട്ട് മൂത്ത ആൾക്ക് സഹിക്കുന്നില്ല, ലിയോപോൾദോയ്ക്ക് അമ്മ കൊടുത്തല്ലേ അതേപോലത്തെ ഒരു മുത്ത് നമ്മുടെ കൊച്ചുപയ്യൻ ആ പെൺകുട്ടിക്ക് കൊടുക്കുന്നുണ്ട്, നിനക്ക് പേടിയാണെങ്കിൽ നീ ഇത് മുറുക്കെ പിടിച്ചാൽ മതി, ഞാൻ നിന്റെ അടുത്തേക്ക് വരാമെന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും ഉമ്മ വെക്കാൻ നിൽക്കുമ്പോഴാണ് പുറകീന്ന് ലിയോപോൾദോ വിളിക്കുന്നു, എടാ കളിക്കാൻ വരുന്നില്ലേ, ഇവിടെ സൊള്ളിക്കൊണ്ടിരിക്കുകയാണോ, വാ കളിക്കാന്ന് പറഞ്ഞ് അവനവനെ കളിക്കാൻ വിളിച്ചോണ്ട് പോകും. നമ്മുടെ കൊച്ചുപയ്യനാണെങ്കിൽ നന്നായിട്ട് കളിക്കുന്നുണ്ട്, അവനെ ദേഷ്യം പിടിപ്പിക്കുകയാണ് ചേട്ടൻ, ചേട്ടന് നല്ല അസൂയാണ് അവനോട്. തിരിച്ച് അനിയനും ചേട്ടൻ ഒരുപാട് കളിയാക്കുന്നുണ്ട്. ഈ സമയത്ത് അമ്മച്ചി എന്തായാലും ആ വീട്ടിൽ എന്തൊക്കെയോ കുഴപ്പങ്ങൾ നടക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് ഒരു മന്ത്രവാദിനെ ചെന്ന് കാണും. മന്ത്രവാദിയും അതിന്റെ ചേച്ചിയും അവരെ രണ്ടുപേരെയും വിളിച്ചിട്ട് അമ്മച്ചി അവരെ വീട്ടിലേക്ക് കൊണ്ടുവരാണ്. അപ്പൊ ആ മന്ത്രവാദിക്ക് കണ്ണു കാണില്ല, സംസാരിക്കൂല. അതിന്റെ ചേച്ചിയാണ് കാര്യങ്ങൾ പറയാ. ആ ചേച്ചി പറയും എന്റെ അനിയത്തി പ്രാർത്ഥിക്കുന്ന സമയത്ത് നീ കണ്ണു തുറക്കാൻ പാടില്ല, അവൾ ആത്മാക്കളോട് സംസാരിക്കാൻ പോവാണ്. അങ്ങനെ അമ്മച്ചി കണ്ണടച്ചിരിക്കും. പെട്ടെന്ന് നല്ല തണുക്കുന്നുണ്ട്. പ്രേതങ്ങൾ വരുന്ന സമയമായി. പ്രേതങ്ങൾ വന്നു കഴിഞ്ഞു. ആ കണ്ണു കാണാത്ത ലേഡി പ്രേതങ്ങളോട് സംസാരിക്കും. അതെന്തൊക്കെയോ പറയുന്നുണ്ട്, അച്ഛ എന്നെ കൊല്ലല്ലേ, ഞാൻ നിന്നെ കൊല്ലും, ഞാൻ നിന്റെ അച്ഛനല്ല, അച്ഛ എന്നെ കൊല്ലല്ലേ, ഞാൻ നിന്റെ അച്ഛനല്ല, എന്നെ അങ്ങനെ വിളിക്കരുത്, അങ്ങനെ എന്തൊക്കെയോ ആ മന്ത്രവാദി പറയുന്നുണ്ട്. പെട്ടെന്നാണ് അമ്മച്ചിയെ ആരോ പുറകീന്ന് പിടിക്കുക. ഇവര് പേടിച്ചരണ്ട് എഴുന്നേക്കും, കണ്ണു തുറക്കും. ചുറ്റുമുള്ള അവസ്ഥയൊക്കെ മാറി പഴയ പോലെയാവും. അവര് രണ്ടുപേരെയും പുറത്തേക്ക് ഇറങ്ങിപ്പോവാൻ പറയും. എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോ, നിങ്ങൾ എന്നെ പേടിപ്പിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്, എന്റെ കുടുംബം നശിപ്പിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്, ഇറങ്ങിപ്പോ രണ്ടും, ഇനി ഇങ്ങോട്ട് വരണ്ടെന്ന് പറഞ്ഞ് അമ്മ ആ രണ്ട് മന്ത്രവാദികളെയും അടിച്ചോടിക്കും. ഈ സമയത്ത് ചേട്ടനാണെങ്കിൽ അനിയനോട് നല്ല ദേഷ്യമല്ലേ, അതുകൊണ്ട് അനിയന്റെ മുഖത്തേക്ക് തന്നെ ചേട്ടൻ പന്ത ആഞ്ഞടിക്കും. ഈ അടി കൊണ്ട് അനിയൻ കല്ലിലേക്ക് തലയടിച്ച് വീഴാണ്. ആ സ്പോട്ടിൽ തന്നെ അനിയൻ മരിച്ചു. ചേട്ടൻ അറിഞ്ഞുകൊണ്ട് ചെയ്തല്ല, ഒരു ദേഷ്യം കൊണ്ട് ചെയ്തതാണ്. പക്ഷെ ചെറുക്കൻ ആ സ്പോട്ടിൽ തന്നെ മരിച്ചു. അത് കഴിഞ്ഞ് അനിയന്റെ അന്തിമ ചടങ്ങുകളാണ്. ഇത്രയും നാൾ കൂടെ ഉണ്ടായിരുന്ന അനിയൻ പെട്ടെന്ന് തന്നെ വിട്ടുപോയ വിഷമത്തിലായിരിക്കും ചേട്ടൻ. അവനൊരിക്കലും പ്രതീക്ഷിച്ചല്ല. അവനൊരു കൂട്ടുകാരനുണ്ട്. ആ കൂട്ടുകാരനോട് ലിയോപോൾദോ പറയും എന്റെ അനിയൻ എന്നെ വിട്ടുപോയി, ഇനി എനിക്ക് ആരുമില്ല, ഒരിക്കലും നീ എന്നെ വിട്ടുപോരുത് എന്നവൻ കൂട്ടുകാരനോട് പറയും. ആ കൂട്ടുകാരനാണ് ഈ അച്ഛൻ. അതുകൊണ്ടാണ് അച്ഛൻ അവിടെ എന്താണ് സംഭവിച്ചത് എന്നറിയാൻ വേണ്ടിയിട്ട് ഈ പെടാപ്പാട് പെടുന്നു. ഗ്ലാസ്സിൽ 11, 11, 11 എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നില്ലേ, അതെന്തായിരുന്നു, എന്തിനായിരുന്നു എന്ന് എത്ര ആലോചിച്ചിട്ടും അച്ഛന് മനസ്സിലാവുന്നില്ല. അപ്പോഴാണ് കലണ്ടറിൽ നോക്കുമ്പോൾ 2011 ഇന്ന് 11ാം തീയതി, ഇപ്പോൾ ഉച്ച സമയം 11, 11 ആകാൻ പോകുന്നു, അല്ലെങ്കിൽ ആണ്. സോ ആ 11, 11 എന്തിനെക്കുറിച്ചാണ്, എന്താണെന്ന് പുള്ളിക്ക് മനസ്സിലായി. ഇന്ന് രാത്രി 11, 11 ആ വീട്ടിൽ ചില മാറ്റങ്ങൾ സംഭവിക്കാൻ പോകുന്നു. അപ്പം തന്നെ പുള്ളി പുറപ്പെട്ട് അമ്മച്ചിനെ കാണാൻ വരും. വീട്ടിലെത്തുമ്പോൾ അമ്മച്ചി പറയും ഞാൻ ഒരുപാട് സഹിച്ചു, ഇത്രയും കാലത്തെ തടവ്, അപമാനം എല്ലാം ഞാൻ സഹിച്ചു. അതെല്ലാം സഹിച്ചത് എനിക്ക് വേണ്ടിയിട്ടല്ല, എന്റെ മൂത്ത മകന് എന്ത് സംഭവിച്ചു എന്നറിയാൻ വേണ്ടിയിട്ടാണ്. സോ അതിനു വേണ്ടിയിട്ടാണ് അമ്മച്ചി കാത്തിരിക്കുന്നത്. ഈ വീട്ടിലേക്ക് തിരിച്ചു വന്നതും അതിനു വേണ്ടിയിട്ടാണ്. അപ്പണ്ട് പോലീസുകാരൻ അച്ഛനോട് പറയും ഇന്ന് ഇവരെ വിസിറ്റ് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് അച്ഛൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോണം. സോ അച്ഛൻ പോകാൻ നേരത്ത് തന്റെ കുരിശുമാല ഊരിയിട്ട് അമ്മച്ചിയുടെ കൈ കൊടുക്കും. എന്നിട്ട് ഇന്ന് രാത്രി, ഇന്ന് 11th ആണ്, ഇന്ന് രാത്രി 11, 11 ചില സംഭവങ്ങൾ നടക്കാൻ പോകുന്നു. ആ സമയം
സമയത്ത് നിങ്ങളുടെ കൂടെ ദൈവം ഉണ്ടാവും. പേടിക്കരുത്, ഇന്നൊരു ദിവസം കൂടി നിങ്ങൾ എങ്ങനെയെങ്കിലും സർവൈവ് ചെയ്താൽ മതി, ബാക്കിയെല്ലാം ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം നടക്കും എന്ന് പറഞ്ഞിട്ട് ഫാദർ ഇറങ്ങിപ്പോകും. വീണ്ടും ഫ്ലാഷ് ബാക്ക്, തന്റെ മകൻ, ഇളയ മകൻ മരിച്ച വിഷമത്തിലായിരിക്കും അച്ഛൻ. അവന്റെ ഫോട്ടോയിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ പൈപ്പ് താഴത്തേക്ക് വീഴും. ഈ പൈപ്പ് എടുക്കാൻ നേരത്ത് അച്ഛൻ ആ ചെറിയ ആമടപ്പെട്ടി കാണുന്നുണ്ട്. അതിലെ കീ എടുത്ത് പുള്ളി ഡ്രോയർ തുറന്നു നോക്കുമ്പോൾ പഴയൊരു ലെറ്റർ. ആ ലെറ്റർ അമ്മച്ചിയുടെ പഴയ കാമുകന്റെ ലെറ്ററാണ്. ആ കാമുകന് എന്തോ രോഗം വന്ന് മരണപ്പെട്ടു. പുള്ളി അവസാനമായിട്ട് എഴുതിയ ലെറ്ററാണത്. പുള്ളിയുടെ മകനാണ് ലിയോപോൾഡോ. അമ്മച്ചി ഈ അമ്മച്ചനെ കല്യാണം കഴിക്കുമ്പോൾ ഗർഭിണിയായിരുന്നു. അവരത് മറച്ചു വെച്ചിട്ടാണ് അമ്മച്ചനെ കല്യാണം കഴിച്ച്. തന്റെ മകൻ തന്നെയാണ് ഇതെന്ന് പറഞ്ഞ് പറ്റിക്കുകയായിരുന്നു. ഇത് കണ്ട അച്ഛനാണെങ്കിൽ മൂത്ത മകൻ തൻ്റെതുമല്ല, മൂത്ത മകൻ തന്റെ സ്വന്തം മകനെ കൊല്ലുകയും ചെയ്തു. പുള്ളി അതിന്റെ ദേഷ്യത്തിൽ നിന്ന് വിറക്കിയായിരിക്കും. പ്രസന്റിലേക്ക് വന്നാൽ സമയം 11:11 വീട്ടിലെ കറണ്ട് പോകും. അതേപോലെ പാസ്റ്റിലും പണ്ടും ആ സമയത്ത് കറണ്ട് പോയിരുന്നു. അമ്മച്ചി മെല്ലെ തന്റെ മുറിയിന്ന് പുറത്തേക്ക് വരും. അപ്പോ അടുത്ത മുറിയിൽ എന്തോ ശബ്ദം കേൾക്കുന്നുണ്ട്. ഇവരാ മുറി തുറക്കാൻ നോക്കും. മെല്ലെ തുറന്നിട്ട് അകത്തേക്ക് കൈയിട്ട് അതിന്റെ ലോക്ക് മാറ്റാൻ നോക്കുമ്പോൾ ഒരാളെ പിടിക്കുന്നുണ്ട്. അത് മറ്റാരുമല്ല, ഇതേ അമ്മച്ചിയുടെ 30 വർഷം മുന്നേ ഉണ്ടായിരുന്ന ആ അമ്മച്ചിനെയാണ് പിടിക്കുന്നത്. അതായത് ഈ അമ്മച്ചി അതേ അമ്മച്ചിനെയാണ് പിടിക്കാൻ നോക്കുന്നത്. സംഭവം ഇപ്പോഴാണ് കാര്യങ്ങൾ വ്യക്തമാവുന്ന. ഈ വീടിനകത്ത് ഒരു ടൈം ട്രാവൽ നടക്കുന്നുണ്ട്, ഒരു ടൈം സൈക്കിൾ നടക്കുന്നുണ്ട്. ഒരു പ്രത്യേക സമയത്ത് പഴയ കാലവും പുതിയ കാലവും എല്ലാം ഒരുമിച്ച് വരിക. അതുകൊണ്ടാണ് ഇവർ ഇവരെ തന്നെ കയറി പിടിക്കുന്നത്. ഇവിടെ മൂത്ത മകനില്ലേ ലിയോപോൾഡോ, അവൻ അനിയന്റെ മുറിയിലേക്ക് വരുമ്പോൾ അവിടെ പുതച്ചു മൂടി ആരോ ഇരിക്കുന്നു. അനിയൻ ശരിക്കും മരിച്ചല്ലേ, ഇതാരാന്നറിയാൻ വേണ്ടി അവൻ ബെഡ്ഷീറ്റ് വലിച്ചു നോക്കുമ്പോൾ അത് അനിയനാണ്, അനിയൻ തന്നെയാണ്. സോ അവൻ ലിയോപോൾഡോ എന്നെ പേടിപ്പിച്ചു എന്ന് അമ്മയോട് പറഞ്ഞത് ശരിയാണ്. പക്ഷേ യഥാർത്ഥത്തിൽ ആ സമയത്ത് ലിയോപോൾഡോ മറ്റൊരു മുറിയിലായിരുന്നു. അപ്പൊ അവനെ കാണാൻ വന്നത് നമ്മുടെ ഇപ്പത്തെ വയസ്സായ അമ്മച്ചിയാണ്. അമ്മച്ചി അവനെ കണ്ടിട്ട് നീ പേടിക്കണ്ട, എന്നെ ശരിക്കും നോക്ക്, ഞാൻ നിന്റെ അമ്മയാണ്. ഒരുപാട് കാലം കഴിഞ്ഞ് ഞാൻ നിന്റെ അടുത്തേക്ക് വരാണ്. ഒരു പ്രധാനപ്പെട്ട കാര്യം നിന്നോട് പറയാനുണ്ട്. ഇവിടെ മരിച്ചുപോയ അനിയനെ കണ്ട സന്തോഷത്തിൽ ചേട്ടൻ അവനെ കെട്ടിപ്പിടിക്കും. ഇവിടെ വയസ്സൻ അമ്മച്ചി ലിയോപോൾഡോന്റെ അടുത്ത് പറയും, നിന്റെ കയ്യിലെ മുത്ത് ഞാനാണ് തന്നത്, നീ പേടിക്കുമ്പോൾ ഞാൻ നിന്റെ കൂടെ വരും എന്ന് പറഞ്ഞിരുന്നു. ഞാൻ എപ്പോഴും നിന്റെ കൂടെ ഉണ്ടാവും, പേടിക്കണ്ട. ഒരു 3 ദിവസത്തേക്ക് നീ നിന്റെ അനിയന്റെ കൂടെ കളിക്കാൻ പാടില്ല. അതേപോലെ ഈ എഴുത്ത് നീ അമ്മയുടെ കയ്യിൽ കൊടുക്കണം, ഇതൊരിക്കലും നീ വായിക്കരുത് എന്ന് പറഞ്ഞ് അമ്മച്ചി ഒരു എഴുത്തും കൊടുക്കുന്നുണ്ട്. ഈ എഴുത്താണ് അവൻ പഴയ അമ്മച്ചിയുടെ കയ്യിൽ കൊടുത്തിരുന്നത്. ഇവൻ ആ എഴുത്ത് വാങ്ങിച്ചിട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ വയസ്സൻ അമ്മച്ചിനെ കാണില്ല. അതേപോലെ തന്നെ ഇവിടെ മരിച്ച തന്റെ അനിയനെ കാണുമ്പോൾ ലിയോപോൾഡോ അവന്റെ കയ്യിലുണ്ടായിരുന്ന ആ മുത്ത് അനിയന്റെ കയ്യിൽ കൊടുക്കും. എപ്പോഴും ഞാൻ നിന്റെ കൂടെ ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ട് ആ മുത്തിനെയാണ് പിറ്റേന്ന് അനിയച്ചാര് കാമുകിയുടെ കയ്യിൽ കൊടുക്കുന്നത്. പണ്ട് അമ്മച്ചി പേടിച്ച് അനിയന്റെ മുറിയിലേക്ക് ഓടി വന്നില്ലേ, അത് ഈ സീൻ കഴിഞ്ഞിട്ടാണ്. ഈ സീനെല്ലാം കഴിയുമ്പോഴാണ് അമ്മച്ചി പിള്ളേരെ മുറിയിലേക്ക് ഓടി ചെല്ലുന്നത്. അപ്പൊ ഇവിടെ നമ്മുടെ വയസ്സൻ അമ്മച്ചിയുടെ പുറകെ പഴയ വയസ്സൻ തന്ത വരുന്നു. അമ്മച്ചി പേടിച്ച് പുറയിലേക്ക് മാറുമെങ്കിലും ഇയാൾ അമ്മച്ചിനെ ഒന്നും ചെയ്യുന്നില്ല. കയ്യിൽ ഒരു കത്തി ഉണ്ടെന്നേ ഉള്ളൂ. ആ കത്തിയും കൊണ്ട് ആള് നേരെ ബേസ്മെന്റിലേക്ക് പോകും. അപ്പോഴാണ് ഇവിടെ ഡാഡിനെ കാണിക്കുന്നത്. ഡാഡി കയ്യിലൊരു കത്തിയും വെച്ചിട്ട് നീ എന്റെ മകനല്ല, നിന്നെ ഞാൻ കൊല്ലുവടാന്ന് പറഞ്ഞ് ലിയോപോൾഡോന്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. അപ്പൊ മോൻ, ഡാഡി ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, എനിക്കൊന്നും അറിയില്ല ഡാഡി, എന്നെ എന്തിനെ ഇങ്ങനെ കൊല്ലാൻ നോക്കണം എന്ന് ചോദിക്കുമ്പോൾ ഡാഡി പറയും, എന്നെ ഡാഡി എന്ന് വിളിക്കണ്ട, നീ എന്റെ മകനല്ല, നീയും നിന്റെ അമ്മയും ചേർന്ന് എന്നെ പറ്റിക്കുകയായിരുന്നു. അപ്പോഴാണ് അമ്മ അങ്ങോട്ട് കയറി വരുന്നത്. അച്ഛന്റെ കയ്യിൽ കത്തി കാണുമ്പോൾ അമ്മ പേടിച്ചിട്ട്, ജൊനാസ് ഞാൻ പറയുന്ന കേക്ക്, അവൻ നിന്റെ മകൻ തന്നെയാണ്, നിനക്ക് എന്തു പറ്റി, നമുക്കൊരു മകനെ നഷ്ടമായി, ഇവനെയും കൂടി നഷ്ടപ്പെടുത്തണം, ഞാൻ പറയുന്ന കേക്ക്, നമുക്ക് അകത്തു പോയി സംസാരിക്കാന്ന് പറഞ്ഞ് അമ്മ അച്ഛനെ പിടിച്ച് കൊണ്ടുപോകാൻ നോക്കുമ്പോൾ അച്ഛൻ അമ്മയുടെ മുഖം കീറി ക്ലാസ്സിലേക്ക് അടിച്ച് നിലത്തേക്കിടും. അവിടെ അവർ ബോധം കിട്ട് കിടക്കുകയാണ്. അവിടെ നിന്നാണ് അവർ പിന്നീട് എഴുന്നേറ്റ് പോയത്, നമ്മൾ ആദ്യ സീനി കണ്ടത്. ഈ സമയത്ത് നമ്മുടെ മുത്തിയമ്മ ബേസ്മെന്റിലേക്ക് വന്ന് ആ വയസ്സനോട്, നീ ആരാണ്, നീ എന്തിനാണ് ഇവിടെ കിടന്ന് ചുറ്റിക്കറങ്ങണമെന്ന് ചോദിക്കുമ്പോൾ ആ വയസ്സൻ പറയും, എന്നെ ശരിക്കും നോക്കൂ അമ്മേ, ഞാൻ നിങ്ങളുടെ മോനാണ് ലിയോപോൾഡോ, അങ്ങേര് കയ്യിലെ മുത്ത് കാണിച്ചു കൊടുക്കും, ഞാൻ നിങ്ങളുടെ മകൻ തന്നെയാണ് ലിയോപോൾഡോ, ഞാൻ വർഷം 2071 എന്ന് വരികയാണ്, ഒരുപാട് കാലമായിട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. ഈ വീടിനകത്ത് കുടുങ്ങിപ്പോയ പാവകളാണ് നമ്മൾ, ഈ വീടിന്റെ കളിപ്പാവകൾ, ഈ വീടിന്റെ സൈക്കിളിൽ കുടുങ്ങിപ്പോയ ആൾക്കാർ. അയാൾ കയ്യിലെ കത്തി അമ്മച്ചിയുടെ കയ്യിൽ കൊടുത്തിട്ട്, നിങ്ങൾ അച്ഛനെ കൊല്ലണം, അല്ലെങ്കിൽ എന്നെ രക്ഷപ്പെടുത്താൻ കഴിയില്ല, നിങ്ങൾ അച്ഛനെ കൊന്നില്ലെങ്കിൽ അച്ഛൻ എന്നെ കൊല്ലും, അതുപോലെ എനിക്ക് 12 വയസ്സാകുമ്പോൾ എന്റെ ശരിക്കുള്ള അച്ഛന് പിടിക്കപ്പെട്ട അതേ രോഗം എനിക്കും പിടിക്കപ്പെടുന്നുണ്ട്. 80 കാലഘട്ടങ്ങളിൽ അതിന് മരുന്നില്ല, അതുകൊണ്ട് എന്നെ ആ കാലഘട്ടത്തിലേക്ക് വിടാതെ ഈ കാലഘട്ടത്തിലേക്ക് പുറത്തേക്കെടുക്കണം, എന്നാ മാത്രമേ ഞാൻ ജീവനോടെ ഇരിക്കുകയുള്ളൂ എന്ന് പറഞ്ഞിട്ട് ആ വയസ്സൻ അപ്പൂപ്പൻ ഡാഡി മറഞ്ഞു പോകും. ഇവിടെ അച്ഛൻ ജുവാൻ ജോസ് ലിയോപോൾഡോനെ കൊല്ലാൻ നോക്കുമ്പോൾ നമ്മുടെ വയസ്സൻ അമ്മച്ചി അച്ഛനെ പുറകീന്ന് കുത്തും. അതേ കത്തി കൊണ്ട് അയാളുടെ തോളത്തും കുത്തിയിറക്കും, അങ്ങനെ കൊന്നുകളയും. സോ അമ്മച്ചി തന്നെയാണ് വയസ്സാം കാലത്ത് കെട്ടിയവനെ കൊല്ലുന്നത്. അതുകൊണ്ടാണ് കത്തിയില്, കുത്തിയ കത്തിയില് അമ്മച്ചിയുടെ കൈരേഖ. അത് കഴിഞ്ഞ് അമ്മച്ചി, ഞാൻ പോവുകയാണ്, നിന്റെ ഇപ്പോഴത്തെ അമ്മയെ നന്നായി നോക്കിക്കോണേ, അവർക്ക് ആരുമില്ല എന്ന് പറഞ്ഞിട്ട് പയ്യൻ അതേ കാലഘട്ടത്തിൽ ആ പഴയ കാലഘട്ടത്തിൽ തന്നെ വിട്ടിട്ട് പോകാൻ തീരുമാനിക്കും. കാരണം ആ അമ്മ തനിച്ചായി കഴിഞ്ഞാൽ അവരൊരുപാട് വിഷമിക്കുമല്ലോ. ആരുമില്ലാതെ മോൻ എവിടെ പോയി എന്നറിയാതെ
ഒരുപാട് വിഷമിക്കുമല്ലോ. സോ വിട്ടിട്ട് പോകാൻ ആദ്യം തീരുമാനിക്കും. ആ സമയത്താണ് പഴയ അമ്മച്ചി വരുന്നത്. വന്ന് മകനെ അടുത്തേക്ക് വിളിക്കുന്നു, മോനെ അടുത്തു വാന്ന് പറഞ്ഞിട്ട്. അപ്പോഴാണ് വയസ്സൻ അമ്മച്ചി ഓർക്കുക, തൻ്റെ പഴയ കാലഘട്ടത്തിൽ താൻ വിഷമിക്കും എന്നോർത്ത് മകനെ വിട്ടിട്ട് പോയാൽ മകൻ 12 വയസ്സാകുമ്പോൾ മരിക്കും, അവന് രോഗം പിടിപെട്ട്. സോ മകനെ രക്ഷപ്പെടുത്തണമെങ്കിൽ അവനെ പ്രസന്റ് കാലഘട്ടത്തിലേക്ക് കൊണ്ടുവരണം. അതുകൊണ്ടാണ് വയസ്സൻ അമ്മൂമ്മ അമ്മച്ചി അവനെ പുറകീന്ന് വലിക്കുന്നത്. പഴയ അമ്മച്ചി തപ്പുമ്പോൾ മകനെ കാണുന്നില്ല. വീണ്ടും ആ വീട്ടിൽ സൈക്കിള് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പണ്ട് മകനെ കാണാനില്ല, ഭർത്താവ് മരിച്ചു പോയി എന്ന് പറഞ്ഞ് അമ്മച്ചി പോലീസിനെ വിളിക്കുമ്പോൾ പോലീസുകാർ വന്ന് അമ്മച്ചിനെ തന്നെയാണ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത്. അന്ന് നോക്കി നിന്ന ആ തടിയും ചെറുക്കനാണ് നമ്മുടെ ഫാദർ. പ്രസന്റിൽ അദ്ദേഹം പിറ്റേന്ന് അമ്മച്ചിയുടെ അടുത്തേക്ക് വരുന്നു. നിനക്കൊരാളെ കാണിച്ചു തരാന്ന് പറഞ്ഞിട്ട് അമ്മച്ചി മകൻ ലിയോപോൾദോനെ ഫാദർക്ക് കാണിച്ചു കൊടുക്കും. ഫാദർ അടുത്ത് വന്ന് ലിയോപോൾദോടെ കൈ പിടിച്ച്, പണ്ട് കൂട്ടുകാർ തമ്മി തമ്മിൽ കൈപിടിച്ച് ബഡ്ഡി സിമ്പിൾ കാണിക്കില്ലേ, അതുപോലെ കാണിക്കുമ്പോഴാണ് ലിയോപോൾദോയ്ക്ക് അത് തന്റെ കൂട്ടുകാരനാണെന്ന് മനസ്സിലാവുന്നു. അമ്മച്ചി ഫാദറോട് ലിയോപോൾദോനെ ഇവിടുന്ന് കൊണ്ടുപോകണം, കൊണ്ടുപോയി ഒരു നല്ല കുടുംബത്തിന് കൊടുക്കണമെന്ന് പറയും. അങ്ങനെ ഫാദർ ലിയോപോൾദോനെ വിളിച്ചോണ്ട് പോവുകയാണ്. പോകുന്ന വഴി പോലീസുകാർ ചോദിക്കും ഇതാരാണെന്ന്. ഇത് ഓർഫനേജിലെ ഒരു കുട്ടിയാണെന്ന് ഫാദർ പറയും. അങ്ങനെ അവനെ വിളിച്ചോണ്ട് പോവുകയാണ്. സംഭവം, അമ്മച്ചിക്ക് ഒരുപാട് വയസ്സായി, മാത്രമല്ല അവരിപ്പോഴും തടവ് പുള്ളിയാണ്, അതുകൊണ്ട് മകനെ വളർത്താൻ പറ്റില്ല. മകനെ നല്ലൊരു കുടുംബത്തിലേക്ക് കൊടുക്കണം, 12 വയസ്സാകുമ്പോൾ അവന് രോഗം പിടിപെടും, അതിന് നല്ലൊരു ചികിത്സ കൊടുക്കണം എന്ന് പറഞ്ഞിട്ടാണ് അമ്മച്ചി അവനെ പറഞ്ഞുവിടുന്നു. പോകുന്ന വഴി ഇവര് രണ്ടുപേരും ഒരു പെണ്ണിനെ കണ്ടുമുട്ടുന്നുണ്ട്. ആ പെണ്ണ് മറ്റാരുമല്ല ഇവരെ ചെറുപ്പത്തിലെ കളിക്കൂട്ടുകാരിയാണ്. ആ മുത്ത് അവളുടെ കഴുത്തിൽ തന്നെ ഉണ്ടാവും. അങ്ങനെ എല്ലാവരും സന്തോഷം കൊണ്ട് ചിരിക്കുമ്പോൾ അവിടെ വെച്ച് ദ ഹൗസ് അറ്റ് ദ എൻഡ് ഓഫ് ടൈം എന്ന സിനിമ അവസാനിക്കുന്നു. സോ ഗൈസ്, എങ്ങനെയുണ്ട് സിനിമ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായം കമന്റിലൂടെ രേഖപ്പെടുത്തൂ. സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സ്വന്തമായി തന്നെ ആലോചിച്ച് കണ്ടുപിടിച്ചോളൂ. എനിക്കറിയാം നിങ്ങൾക്ക് ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവുമെന്ന്. ഒരു സിനിമയായിട്ട് കണ്ടാൽ മതി. ഇതെന്തുകൊണ്ട് ഇതിൽ അങ്ങനെ വന്നിട്ട് ഇങ്ങനെ വന്നു എന്നൊന്നും ചോദിക്കരുത്. ഇതിങ്ങനെയൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്, അത് അങ്ങനെയൊക്കെ മനസ്സിലാക്കുക, തൃപ്തിപ്പെടുക. അങ്ങനെ അങ്ങോട്ട് തീർന്നു, ആ ചെക്കൻ രക്ഷപ്പെട്ടു എന്ന് വിചാരിച്ചാൽ മതി. ഓക്കെ, ഡീൽ. എന്നാൽ പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുതിയ കൂട്ടുകാരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒരിക്കലും മറക്കണ്ട. അടുത്തൊരു അടിപൊളി സിനിമയായിട്ട് എത്രയും വേഗം വീണ്ടും കണ്ടുമുട്ടാം. അണ്ടിൽ ദെൻ, ഇറ്റ്സ് ബൈ ഫ്രം ഒരു കഥ സൊല്ലട്ടുമാസ്.